നമസ്കാരം, എല്ലാവർക്കും ആരോഗ്യമുള്ള നല്ല ദിവസങ്ങൾ ആശംസിക്കുന്നു. പെട്ടെന്നൊരു ലൈവിലേക്ക് വരേണ്ട ഒരു സാഹചര്യത്തിലായതുകൊണ്ടാണ് ഞാൻ വന്നത്. ഞാനിപ്പോൾ നമ്മുടെ അളിയർസിൻ്റെ ലൊക്കേഷനിലാണ് ഷൂട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിനിടയിലാണ് ഇങ്ങനെ ഒരു കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് ഇത്തരം ചില വാർത്തകൾ നമ്മൾ കേൾക്കുന്നുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഇപ്പോൾ നമ്മുടെ കൂട്ടത്തിൽ ഒരാൾക്ക്, ഇതിനു മുമ്പ് ഒരു ദിവസം നമ്മുടെ സൗണ്ടിലെ ഒരാൾക്കും ഇങ്ങനെ ഒരു അബദ്ധം പറ്റിയിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിപ്പോൾ നമ്മുടെ ആർട്ടിൽ വർക്ക് ചെയ്യുന്ന പ്രിയപ്പെട്ട അനിലിനും ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിരിക്കുകയാണ്. അപ്പോൾ അതിനെപ്പറ്റി അന്വേഷിച്ച് വന്നപ്പോഴാണ് നമുക്ക് മനസ്സിലായത്. അതായത്, ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് വെച്ചാൽ, നമ്മൾ ഈ അൺനോൺ നമ്പറിൽ നിന്ന് വരുന്ന വീഡിയോ കോളുകൾ അറ്റൻഡ് ചെയ്യാതിരിക്കുക എന്നുള്ളത് പറയാനാണ് ഞാൻ വന്നത്. നമുക്ക് തീർത്തും പരിചയമില്ലാത്ത ഒരാളുടെ കോൾ വന്നാൽ, പ്രത്യേകിച്ചും വീഡിയോ കോൾ വന്നാൽ എന്തിനാണ് നമ്മൾ എടുക്കുന്നത്? അങ്ങനെ എടുത്താൽ ഒരുപാട് അബദ്ധങ്ങൾ പറ്റും. അപ്പോൾ ഇപ്പോൾ പ്രിയപ്പെട്ട അനിൽ എൻ്റെ കൂടെ ഉണ്ട്. അപ്പോൾ സംഭവം വെച്ചാൽ, ഇവർ ആദ്യം എന്താണ് അല്ലേ ചെയ്തത്? ഇതാണ് അനിൽ, ആർട്ട് ഡയറക്ടറാണ്. നമസ്കാരം. ഞാൻ ആദ്യം ചെയ്യുന്ന, എനിക്കൊരു വീഡിയോ കോൾ വന്നു, പെട്ടെന്നെടുത്ത് നോക്കിയപ്പോൾ ഒരു വീഡിയോ ഞാൻ കണ്ടു. കണ്ട ഉടനെ ജസ്റ്റ് ഉടനെ പെട്ടെന്ന് കട്ടായി. കട്ടായിട്ട് അടുത്ത് വേറൊരു വീഡിയോ എനിക്ക് തിരിച്ച് അയച്ചു തന്നു അവർ. അതിൽ പറയാൻ പറ്റാത്ത കുറേ വീഡിയോകളൊക്കെ ആഡ് ചെയ്തിട്ടാണ് എനിക്ക് അയച്ചു തന്നത്. ഓക്കെ. അപ്പോൾ അതായത് അനിലിനെ ഒരു വീഡിയോ കോൾ വരികയാണ് ആദ്യം വരുന്നത്. വീഡിയോ കോൾ നമ്മൾ അറ്റൻഡ് ചെയ്യുന്ന സമയത്ത് ഒരു പെൺകുട്ടി നിന്ന് സംസാരിക്കുന്ന കൂട്ടത്തിൽ അവരുടെ ഡ്രസ്സൊക്കെ മാറ്റുകയാണ്. പെട്ടെന്ന് അപ്പോഴേക്കും അനിലിന് ഫോൺ കട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷേ പിന്നീട് വരുന്ന അത് റീ എഡിറ്റ് ചെയ്ത് വന്ന വീഡിയോയ്ക്കകത്ത് കാണുന്നത് അനിലിൻ്റെ മറ്റൊരു തരത്തിലുള്ള ഫോട്ടോയോടെ മിക്സ് ചെയ്തിട്ട് അവരിത് യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യുമെന്നാണ് പറയുന്നത്. അപ്ലോഡ് ചെയ്തോ? ചെയ്തു, പൈസ ചോദിക്കുകയാണ്. അപ്ലോഡ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് അത് ഡിലീറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് യൂട്യൂബിൽ കയറി കാണാൻ പറ്റുമോ? അതിപ്പോൾ അതെ, യൂട്യൂബിൽ അവർ അപ്ലോഡ് ചെയ്യുമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അത് അപ്പോൾ ഞാൻ അവരോട് സംസാരിച്ചു. അപ്പോൾ ആദ്യം ഐ ജിയുടെ ഫോണാണ് വന്നത്. സി ബി ഐ നമ്മൾ കോളർ ടോണിൽ CBI എന്ന് പറഞ്ഞ ഉദ്യോഗസ്ഥൻ സംസാരിക്കുന്നുണ്ട്. പക്ഷേ അദ്ദേഹം ഹിന്ദിയേ സംസാരിക്കുകയുള്ളൂ, ഇംഗ്ലീഷ് സംസാരിക്കില്ല. അപ്പോൾ ഞാൻ സംസാരിച്ചിരുന്നു ഫോണിൽ. അപ്പോൾ ഇംഗ്ലീഷ് സംസാരിക്കുമ്പോൾ പുള്ളി സംസാരിക്കുന്നില്ല. അത് യൂട്യൂബ് ചാനലിൻ്റെ ഓഫീസിൽ നിന്ന് വിളിക്കുന്നു പറയുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു, എന്താ വേണ്ടതെന്ന് വെച്ചാൽ പുള്ളി പറഞ്ഞത്, അദ്ദേഹത്തിൻ്റെ വീഡിയോ ഡിലീറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ 11,500 രൂപ കൊടുക്കണം എന്നാണ് പറയുന്നത്. എന്നാൽ ആ വീഡിയോ ഡിലീറ്റ് ചെയ്യാം, അല്ലെങ്കിൽ അപ്ലോഡ് ചെയ്താണ് പറയുന്നത്. അപ്പോൾ ഞാനിത് പറയാൻ കാരണം, ഇത്തരത്തിലുള്ള വീഡിയോസ് വരുന്ന സമയത്ത് നമ്മളിത് ഒരു കാരണവശാലും, പരിചയമില്ലാത്ത ഒരാൾ എന്തിനാണ് നമ്മൾ വീഡിയോ കോൾ വിളിക്കുന്നത്? നമ്മൾ സേവ് ചെയ്യാത്ത ഒരു നമ്പർ എന്നൊരു വീഡിയോ കോൾ, അല്ലെങ്കിലും ഈ പറഞ്ഞ പോലെ നമ്മൾ വീട്ടിലിരിക്കുന്ന സാഹചര്യത്തിലോ അല്ലാതെ എന്തിനാണ് വീഡിയോ കോൾ വിളിക്കുന്നത്? പരിചയമില്ലാത്ത ഒരാളുടെ വീഡിയോ കോൾ എടുക്കാതിരിക്കുക, അതാണ് വേണ്ടത്. ഇപ്പോൾ വീഡിയോ കോൾ എടുത്ത് നമ്മുടെ സൗണ്ടിൽ ഒരു പയ്യൻ ഇതുപോലെ ആയിരുന്നു. പക്ഷേ അയാൾ 2,500 രൂപ കൊണ്ട് അയച്ചു കൊടുത്താണ് സെറ്റിൽ ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ 11,800 രൂപയാണ് അനിലിനോട് ചോദിച്ചിരിക്കുന്നത്. ഒരു പക്ഷേ നെഗോഷിയേറ്റ് ചെയ്ത് വരവ് കുറയുമായിരിക്കും. നമ്മൾ പേടിച്ച് മാനം ഭയന്ന് നമ്മളൊരു പക്ഷേ അത്തരത്തിലൊരു കാര്യം ചെയ്യുമ്പോൾ അവർ ഇങ്ങനെ പൈസ സമ്പാദിക്കുന്ന കുറേ ആൾക്കാർ, ഫേക്ക് ഐ ഡി ഉണ്ടാക്കുക, ഫേക്ക് അഡ്രസ്സ് ഉണ്ടാക്കുക, അതിനുശേഷം സാധാരണക്കാരായ ആൾക്കാരെ പറ്റിക്കുക. ഇപ്പോൾ സാധാരണക്കാരനല്ല, ആർക്കും ഇത്ര അബദ്ധങ്ങൾ പറ്റാം. ഇപ്പോൾ നമ്മൾ വെറുതെ വീട്ടിലിരിക്കുന്ന സമയത്ത് നമ്മൾ ഒരു പക്ഷേ ഇങ്ങനെ എന്തെങ്കിലും ആലോചിച്ച് കിടക്കുന്ന സമയത്തായിരിക്കും ഒരു കോൾ വരുന്നത്. കൈതട്ടി കോൾ എടുത്താൽ പോലും ഈ ആപത്തിലേക്ക് നമ്മൾ എത്തപ്പെടും എന്നുള്ളത് കൊണ്ട് വളരെ കെയർഫുള്ളായിട്ട്, വളരെ കോൺഷ്യസ് ആയിട്ട് ഫോൺ ഉപയോഗിക്കുക എന്നുള്ളത് പറയാനാണ് ഞാനിപ്പോൾ വന്നിരിക്കുന്നത്. അവരെ കണ്ടുപിടിക്കാൻ കഴിയും? എങ്ങനെ കണ്ടുപിടിക്കും? നമ്മളിപ്പോൾ അവരുടെ കുറേ നമ്പറുണ്ട്, ഫോൺ നമ്പറുകളുണ്ട്. ഇപ്പോൾ കോൾ വന്നിട്ടുണ്ടോ? കോൾ വന്നിട്ടുണ്ട്. അവരുടെ ഏതെങ്കിലും നമ്പർ പറയാൻ പറ്റുമോ? അവരുടെ നമ്പർ പറയാം. അവരുടെ നമ്പർ പറഞ്ഞു തരുമോ? ഇങ്ങനെയൊക്കെയുള്ള ഇതാ, 9678 6188 50 എന്ന ഒരു നമ്പർ. അത് യൂട്യൂബിനാണ്. ഞാൻ യൂട്യൂബിന്റെ ഒരു എംപ്ലോയ് വെച്ചിട്ടാണ് അവർ അത് ചെയ്യുന്നത്. പിന്നെ ഒരു ഏറ്റവും വലിയ കോമഡി വെച്ചാൽ, CBI ഓഫീസർ എന്ന് പറഞ്ഞ് വിളിക്കുന്ന ആൾ IG യൂണിഫോം ആയിട്ടിരിക്കുന്നത്. അങ്ങനെയാണ് നമുക്ക് ഡൗട്ട് തോന്നിയത്. അങ്ങനെയാണ് ഞാൻ സംസാരിക്കുക, എന്നോട് പറഞ്ഞ് ഷൂട്ട് അടക്കാനിടയിൽ അനിൽ പറഞ്ഞു സംസാരിക്കുമെന്ന് വെച്ചു. അങ്ങനെയാണ് ഞാൻ ഫോൺ വാങ്ങിയത്, ഞാൻ അവരോട് സംസാരിച്ചത്. പക്ഷേ ഞാൻ അവരോട് സംസാരിക്കുന്ന സമയത്ത് അവർ ഒരു തരത്തിൽ ഇംഗ്ലീഷ് സംസാരിക്കുന്നേ ഇല്ല. അപ്പോൾ ഞാൻ പറയുന്നത്, ഒരു ഓഫീസറല്ലേ, അപ്പോൾ ഇംഗ്ലീഷ് സംസാരിക്കുമ്പോൾ ഇംഗ്ലീഷ് സംസാരിക്കുന്നില്ല. പിന്നെ അവരുടെ അരികിൽ ആരോ ഉണ്ടെന്ന് മനസ്സിലാവുന്നത്, അയാൾ എന്തോ പറഞ്ഞു കൊടുത്ത് സംസാരിക്കും പോലെ എനിക്ക് തോന്നിയിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് ഇതാ വിക്രം ഗോസ്വാമി CBI എന്ന് പറഞ്ഞ ഒരാളുടെ ഒരു ഒരു സംഭവം ഉണ്ടാക്കിയിട്ടാണ് അവർ അടുത്ത ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതൊക്കെ നമ്മൾ ഏറ്റവും അബദ്ധങ്ങൾ സംഭവിക്കാൻ പോകുന്നത് നമ്മുടെ കുട്ടികൾക്കാണ്. കാരണം ഇപ്പോൾ ഒന്നാമത് ഈ ഓൺലൈൻ മീഡിയയിലൂടെ ആണല്ലോ നമ്മളെല്ലാവരും നിൽക്കുന്നത്. ഇപ്പോൾ ഓൺലൈൻ ക്ലാസ്സുകളാണ് എല്ലാവർക്കും ഉള്ളത്. അപ്പോൾ കുട്ടികളൊക്കെ 10, 15, 16 വയസ്സായ കുട്ടികളൊക്കെ, ആൺകുട്ടികളും പെൺകുട്ടികളൊക്കെ ശ്രദ്ധിക്കേണ്ട കാര്യമാണത്. അത് ഒരു വീട്ടിൽ തന്നെ നമ്മൾ തന്നെ അവരെ പറഞ്ഞ് മനസ്സിലാക്കുക. പേടിക്കേണ്ട കാര്യമില്ല, ഒന്നാമത്തെ കാര്യം ഇത്തരം കാര്യങ്ങൾ അറ്റൻഡ് ചെയ്യാതിരിക്കുക. കാരണം എല്ലാവരും ഇപ്പോൾ എൻ്റെ മോൻ ഉൾപ്പെടെ റൂമിൽ ലോക്കിട്ടാണ് പലപ്പോഴും ഇരിക്കാറുള്ളത്. അപ്പോൾ ഇവരെന്ത് ചെയ്യണമെന്ന് നമുക്കറിയില്ല. അപ്പോൾ ഇത്തരം അബദ്ധങ്ങളിൽ പെട്ടുപോയാൽ ഒന്നിൽ തുറന്ന് അബദ്ധത്തിൽ പെടാതിരിക്കട്ടെ. അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചാൽ തുറന്നു പറയാൻ അവരോട് പറയണം. വെറുതെ പൈസയൊക്കെ കൊടുത്ത് ഇത്തരക്കാരെ വളർത്തരുത്, ഇത്തരം ആപത്തിൽ പെടരുത് എന്നാണ് പറയാനുള്ളത്. അപ്പോൾ അനിൽ നമ്മുടെ അളിയൻസിൻ്റെ ആർട്ട് ഡയറക്ടറാണ്, നമ്മുടെ ലേഡീസ് ഹോസ്റ്റലിൽ ഒരുപാട് വർക്കുകൾ ചെയ്യുന്ന ആർട്ട് ഡയറക്ടറാണ്. അപ്പോൾ അദ്ദേഹത്തിന്
ബുദ്ധിപരമായിട്ട് അദ്ദേഹം ചെയ്തത് ഇതിനെന്താണെന്ന് അന്വേഷിക്കാൻ ശ്രമിച്ചു എന്നുള്ളതാണ്. അപ്പോൾ എന്തായാലും അനി വളരെ സന്തോഷമുണ്ട് ഇങ്ങനൊരു കാര്യം ചെയ്തതിനും. പിന്നെ ഇങ്ങനൊരു വിവരം വന്നപ്പോൾ ഞാൻ നിങ്ങളോട് പറയേണ്ട ഉത്തരവാദിത്വം ഉള്ളത് കൊണ്ടാണ് ഞാൻ ഓടി വന്ന് ഈ കാര്യം പറഞ്ഞത്. ഇതിനെ ഇതിൻ്റെതായ ഗൗരവത്തോടെ എടുക്കുക. നമുക്ക് ആർക്കും ഇത്തരം ചതിക്കുഴിയിലേക്ക് വീഴാൻ ഉള്ളൊരു സാഹചര്യം ഉണ്ടാവാതിരിക്കട്ടെ. ദാ വിക്രം ഗോസ്വാമി വിളിച്ചുകൊണ്ടിരിക്കുക. ഇതിങ്ങനെ വിളിച്ചുകൊണ്ടേയിരിക്കും. പുള്ളി ഒരിക്കലും കാര്യങ്ങൾ പറയില്ല. പുള്ളിക്ക് ഇപ്പോൾ പൈസയെ വേണ്ടത് 11,800 രൂപ പറഞ്ഞു. ഇനിയിപ്പോൾ കുറച്ച് കഴിയുമ്പോൾ അവർ നെഗോഷിയേറ്റ് ചെയ്ത് താഴേക്ക് വരും തോന്നുന്നു. അപ്പോൾ എന്തായാലും ശരി, നമ്മൾ അത്തരം കാര്യങ്ങളിലേക്ക് കടക്കുന്നില്ല. പലപ്പോഴും നമ്മൾ കോൾ കട്ട് ചെയ്യുമ്പോൾ യൂട്യൂബ് ഓഫീസിൽ നിന്ന് വിളിക്കും, അത് ഞാൻ വേറൊരു നമ്പറിൽ നിന്ന് വിളിക്കും. ഇങ്ങനെ നമ്പറിൽ നിന്ന് വിളിച്ചുകൊണ്ടിരിക്കും. ഗോസ്വാമിയുടെ നമ്പർ എത്രയാ? ഗോസ്വാമിയുടെ നമ്പർ 80996280787 എന്നാണ്. ഒരു സി ബി ഐ ഉദ്യോഗസ്ഥന്റെ നമ്പറാണ്. അദ്ദേഹം ഇങ്ങനെ വേറെ ഒരു ജോലിയില്ലല്ലോ. ഈ 22 മണിക്കൂർ വിളിച്ചോണ്ടിരിക്ക പുള്ളി ഇട്ടിരിക്കുന്ന ഐ ജിയുടെ യൂണിഫോം ഇട്ടിട്ട് വിളിക്കുക. പിന്നെ അവരോട് സംസാരിച്ചിട്ട് കാര്യമില്ല. അപ്പൊ ഇത്തരം നമ്പറുകൾ വരുമ്പോ ആ നമ്പറിനെ നമ്പറായി കണ്ടുകൊണ്ട് അവന്മാരെ നമുക്ക് എങ്ങനെയെങ്കിലും എത്രയും പെട്ടെന്ന് തന്നെ ഇത്തരക്കാരൊക്കെ നമുക്ക് എന്തെങ്കിലും നമുക്ക് എന്താ ചെയ്യാൻ പറ്റുന്നത് അത് ചെയ്യുക. നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. നമ്മൾ ചെയ്യേണ്ട കാര്യം നമ്മുടെ അഭിമാനത്തിന് വേണ്ടി, മാനത്തിന് വേണ്ടിയിട്ട്, നമ്മുടെ സുരക്ഷയ്ക്ക് വേണ്ടി, നമുക്കും നമ്മുടെ സുഹൃത്തുക്കൾക്കും നമ്മുടെ ബന്ധുക്കൾക്കും നമുക്ക് വേണ്ടപ്പെട്ടവർക്കും വേണ്ടിയിട്ട് നമുക്ക് പ്രവർത്തിക്കേണ്ട ഒറ്റ കാര്യമുള്ളൂ. എല്ലാവരും ഇതിനെക്കുറിച്ച് അവെയർനെസ് ഉണ്ടാവുക. വീഡിയോ കോൾ എടുക്കാതിരിക്കുക. പരിചിതരല്ലാത്ത ഒരാളുടെയും വീഡിയോ കോൾ എടുക്കാതിരിക്കുക. അത് നമുക്ക് നല്ലതാണ്, നമ്മുടെ തലമുറയ്ക്ക് നല്ലതാണ്. എല്ലാവരും ഓർത്തിരിക്കുക. ആർക്കെങ്കിലും ഇതിൽ പെട്ടുപോയിട്ടുണ്ടെങ്കിൽ അവരെ പറഞ്ഞ് മനസ്സിലാക്കി, ഒന്നുമില്ല, പേടിക്കേണ്ട കാര്യമില്ല, ടെൻഷൻ അടിക്കേണ്ട എന്ന് പറഞ്ഞ് അവരെ മനസ്സിലാക്കിയ ബോധ്യപ്പെടുത്തുക. കുട്ടികളെ ഒന്നും അപകടത്തിലേക്ക് ചാടിക്കാതിരിക്കുക. ടേക്ക് കെയർ. ബൈ.